എല്ലാ പ്രേക്ഷകർക്കും ദീപാവലി സ്പെഷ്യൽ ദേരുചിയിലേക്ക് സ്വാഗതം. വിക്ടറി ഓഫ് ലൈറ്റ് ഓവർ ഡാർക്ക്നെസ്, അതാണ് ദീപാവലി. ഇരുട്ടിൻ്റെ മുൻപിൽ വെളിച്ചത്തിൻ്റെ വിജയം, തിന്മയ്ക്ക് മുൻപിൽ നന്മയുടെ വിജയം. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു സീസൺ ആയിട്ടുണ്ടെങ്കിൽ കുറച്ചൊരു പോസിറ്റിവിറ്റിയും എനർജിയും ഒക്കെ കൂടും. അതുപോലെ തന്നെയാണ് എല്ലാ സെലിബ്രേഷനും നമുക്ക് അങ്ങനെയൊക്കെയുള്ള ഒരു ഫീലൊക്കെ തന്നെ തരുന്നത്. പക്ഷേ സെലിബ്രേഷൻസ് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്ന ഒരു കാര്യം ചില സ്വാദുകളാണ്. പ്രത്യേകിച്ചും ദീപാവലി എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് കുറേ മധുരങ്ങൾ ഇങ്ങനെ ഓടിയെത്തും അല്ലേ. അപ്പോൾ ആ മധുരങ്ങളിലേക്കൊക്കെ തന്നെയാണ് ഇന്ന് ദേ രുചിയിലേക്ക് നമ്മൾ കടക്കുന്നത്. ഒരിക്കൽ കൂടി ദേ രുചിയിലേക്ക് സ്വാഗതം. സന്തോഷം നിറഞ്ഞ മധുരം നിറഞ്ഞ ദീപാവലി. അപ്പോൾ ഈ ഒരു ദിവസത്തിൽ നമുക്കിത് ആ രുചിക്കൂട്ട് പകർന്നു തരാൻ എത്തുന്നത് വേറെ ആരുമല്ല, ദീപാവലി എന്ന് പറഞ്ഞ ആ ഒരു വേർഡിലുണ്ട് ഈ ആളുടെ പേര്. പ്രകാശം എന്നർത്ഥമുള്ള ദീപ എന്ന് പേരുള്ള, യെസ്, ദീപ ഫ്രം ബാംഗ്ലൂർ. ദീപ ചേച്ചി, ഹാപ്പി ദീപാവലി. സെയിം ടു യു, താങ്ക് യു. ഈ ദീപാവലി എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ പരസ്പരം അങ്ങോട്ടും ഗിഫ്റ്റ് ഒക്കെ കൈമാറണം. ഞാനൊരു ഗിഫ്റ്റ് കയ്യിൽ വെച്ചിട്ടുണ്ട്. അതെയോ? ഓ, ഈ ഫ്രണ്ട്ഷിപ്പിന്റെ നിറമായിട്ടുള്ള, അതുപോലെ തന്നെ നല്ലൊരു ഒരു നല്ല നിറം, അല്ലെങ്കിൽ നമുക്ക് ഒരു പ്ലസന്റ് ഫീൽ തരുന്ന ഒരു നിറമാണ് മഞ്ഞ. അപ്പോ ഹാപ്പി ദീപാവലി. എനിക്ക് ഗിഫ്റ്റ് എടുക്ക്. ഞാനും ഒരു ഗിഫ്റ്റ് അങ്ങോട്ട് തരുന്നുണ്ട്. അപ്പൊ അത് നല്ലൊരു മധുരമായിട്ട് തരാനാണ് ഉദ്ദേശിക്കുന്നത്. ഓ, നൈസായിട്ട് മധുരം തന്നിട്ട് എന്നെ മടക്കാനാണ് ഉദ്ദേശം. കുഴപ്പമില്ല, നല്ല കാര്യം. അപ്പൊ എന്താണ് ദീപാവലി ആകുമ്പോൾ മധുരമില്ലാത്തൊരു ദീപാവലി ഇല്ല. പ്രത്യേകിച്ച് ബാംഗ്ലൂരൊക്കെ എങ്ങനെ സെലിബ്രേഷൻ? നല്ലോണം സെലിബ്രേറ്റ് ചെയ്യും. നമ്മുടെ നാട്ടിലെക്കാട്ടിലും എനിക്ക് തോന്നുന്നത് കൂടുതലായിട്ടും അവിടെയാണ്, കാരണം നോർത്ത് ഇന്ത്യൻസ് ഒക്കെ കൂടുതലുള്ളതുകൊണ്ട്. അപ്പൊ ഞാൻ ഓർത്ത് ഒരു നോർത്ത് ഇന്ത്യൻ സ്വീറ്റ് തന്നെ ആയിക്കോട്ടെ എന്ന് ഓർത്തു. ഇന്ന് നമുക്ക് രസഗുള ഉണ്ടാക്കിയാലോ? ഓ, ഇഷ്ടമാണ്. ഫേവറേറ്റ് ആയിട്ടുള്ള രണ്ട് സ്വീറ്റ്സിൽ ഒന്ന് രസഗുള ആൻഡ് മറ്റേത് ഗുലാബ് ജാമുൻ. ഓ, അപ്പൊ രസഗുള തന്നെ ഉണ്ടാക്കാം. ആയിക്കോട്ടെ. അപ്പോ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണ്ടേ? അത് മെയിനായിട്ട് ഇത് പാലാണ് വേണ്ടത്. പാല് നമ്മളൊന്ന് കേർഡിൽ ചെയ്തിട്ടാണ് എടുക്കുന്നത്. പിന്നെ ഷുഗർ, പിന്നെ പാല് കേർഡിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വിനെഗർ, പിന്നെ അതിന് ഒരു ഫ്ലേവർ കൊടുക്കാൻ വേണ്ടിയിട്ട് ഏലക്കപ്പൊടി ഉപയോഗിക്കാം. ശരിക്കും ഉപയോഗിക്കുന്നത് റോസ് വാട്ടർ. ഞാൻ റോസ് വാട്ടർ തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. എന്താ ആദ്യം ചെയ്യേണ്ടത്? ആദ്യം നമുക്കതിന് മിൽക്ക് ഒന്ന് കേർഡിൽ ചെയ്യണം. ഓക്കെ, പിരിച്ചെടുക്കണം. ആ, നമുക്ക് സ്റ്റൗ കത്തിക്കാം. സ്റ്റൗ കത്തിച്ചു ഇനി പാലൊഴിക്കുകയാണേ. ഇതിപ്പോ എത്ര പാലുള്ളേ? ഞാൻ ഒരു ലിറ്റർ പാലെടുത്തിട്ടുണ്ട്. ഓക്കെ, ഇതുകൊണ്ട് ഒരു 10-12 മാക്സിമം അത്ര ഉണ്ടാക്കാം. അത്ര രസഗുള 12 എണ്ണം ഉണ്ടാക്കാം. ഇതൊന്ന് നന്നായിട്ട് ചൂടായി, നന്നായിട്ട് ചൂടാകല്ല, നല്ലോണം തിളയ്ക്കണം. തിളയ്ക്കുമ്പോ നമുക്ക് ഒന്നിൽ പിന്നെ വിനാഗിരി ഉപയോഗിക്കാം, അല്ലെങ്കിൽ ലെമൺ ഉപയോഗിക്കാം. ഞാനിപ്പോ ഇവിടെ വിനാഗിരി എടുത്തിരിക്കുന്നത്. നമ്മൾ പനീർ ഉണ്ടാക്കുന്ന പ്രോസസ് ആണ് ഇപ്പൊ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ? അതെ അതെ അതെ. ഓക്കെ, പിന്നെ ഇതിനകത്ത് ഒരു വ്യത്യാസം എന്താ വെച്ചാല്, നമ്മൾ സാധാരണ ഇപ്പം ചായക്കൊക്കെ പാല് വെക്കുമ്പോൾ ചിലപ്പം കേർഡിലായിട്ട് വരും. അപ്പൊ അത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുവാണെങ്കിൽ ഒരിക്കലും അത് സക്സസ് ആവത്തില്ല. അല്ല, അത് ഇതിന് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പനീറാണ് വേണ്ടത്. അപ്പോൾ നമ്മള് കടയിൽ നിന്ന് വാങ്ങിയിട്ട് വരുന്ന പനീർ അതൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല. ഫ്രഷ് ആയിട്ട് വേണം. അതിനൊരു ടൈമിംഗ് ഉണ്ട്. അത് മാത്രമേ ഉള്ളൂ ഇതിന്റെ ഒരു മെയിൻ ടിപ്പ് എന്ന് പറയുന്നത്. നമുക്ക് അറിയുന്ന പ്രോസസ് ആണെങ്കിലും കുറച്ച് ശ്രദ്ധ വേണ്ട ഒരു സ്റ്റേജ് ആണ് ഈ ഒരു പാല് പിരിച്ചെടുക്കുക എന്നുള്ളത്. ചോക്കട്ടെ, ഇപ്പൊ ബാംഗ്ലൂർ ആണ്, അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു ദിവാലി സമയത്ത് അല്ലെങ്കിൽ ഇങ്ങനെ സെലിബ്രേഷൻ വരുന്ന സമയത്തൊക്കെ സ്വീറ്റ്സ് പ്രിപ്പയർ ചെയ്യോ? ആ, ഉണ്ടാക്കാറുണ്ട്. മെയിൻ ആയിട്ട് ഉണ്ടാക്കുന്ന സാധനം ഇതാണ്. ഒരു ബംഗാളുകാരെ പോലെ ഇതാണ് മെയിൻ ആയിട്ട്. ദീപാവലി എന്ന് പറയുമ്പോൾ ആദ്യം ഓർമ്മ വരുന്ന സ്വീറ്റില് രസഗുള, ഗുലാബ് ജാമുൻ, പിന്നെ അങ്ങനത്തെ മിഠായിസ്, സ്വീറ്റ്സ്, അങ്ങനത്താണ് ഓർമ്മ വരുന്നത്. അപ്പൊ ആദ്യം ഉണ്ടാക്കുന്നത് ഇതാണ്. നമ്മുടെ പാല് ഇതാ പൊങ്ങി വരുന്നുണ്ട്, തിളച്ചിട്ടുണ്ട്. ഒരു ലിറ്റർ പാലായിരുന്നേ. പാല് തിളച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇനി സ്റ്റൗ ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് ചെറുതായിട്ട് കൂൾ ആവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം. ഓ ശരി. ആ, ഇപ്പൊ തന്നെ നമ്മൾ വിനിഗർ ഒഴിക്കില്ല? വിനിഗർ ഒഴിക്കത്തില്ല. ഇപ്പൊ ഒഴിച്ചാലും മുമ്പ് ഞാൻ പറഞ്ഞതുപോലെ ഭയങ്കര കട്ടിയായിട്ട് പോകും. ഓ ശരി. അപ്പൊ അതത്ര നന്നായിട്ട് വരത്തില്ല, സോഫ്റ്റ് ആയിട്ട് വരത്തില്ല. അപ്പൊ നമുക്ക് ഓഫ് ചെയ്യാം. ഓക്കെ, നന്നായിട്ടൊന്ന് തിളച്ച് വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓഫ് ചെയ്യാം. ഒരു 2 മിനിറ്റ്സ് ഒന്ന് കൂൾ ചെയ്യാൻ വേണ്ടിട്ട്. നല്ലൊരു ചൂടൊന്ന് മാറാൻ അല്ലേ? ആ, മാറണം. ഓക്കെ. ഇപ്പൊ ഏകദേശം ഒന്ന് കൂളായോ? ആ, കൂളായി വരുന്നുണ്ട്. ഇനി നമുക്കപ്പം കുറേച്ചയായിട്ട് വിനെഗർ ഒഴിച്ചു കൊടുക്കാം. ഓക്കെ. പകരം ഇപ്പൊ നമ്മൾ നാരങ്ങ നീരാണെങ്കിലും സെയിം പ്രോസസ് തന്നെയല്ലേ? ആ, സെയിം തന്നെയാണ്. നാരങ്ങ ആണെങ്കിൽ ഇതേപോലെ ഒരു 1.5 നാരങ്ങയുടെ നീര് ശരി. പിന്നെ അതൊക്കെ കൂളായിട്ട് വരുന്നുണ്ട്.
ഇതിപ്പോൾ ഇച്ചിരി കൂടിപ്പോയി എന്ന് വെച്ചിട്ട് കുഴപ്പമില്ല, കാരണം ഒരുപാടാവില്ല. അല്ലെങ്കിൽ നമ്മൾ ഒന്ന് ഒഴിച്ചിട്ട് വെയിറ്റ് ചെയ്യുമ്പോൾ നമുക്കറിയാം ഇത് ഫുള്ളായിട്ട് കേർഡിലായി പിരിഞ്ഞ് വരുന്നുണ്ടോ എന്നുള്ളതറിയാം. അത് പിരിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് എടുക്കാം. ഇതിപ്പോൾ ഈ രസഗുള പ്രിപ്പറേഷൻ്റെ ഇതിന് വേണ്ടി മാത്രമാണോ നമ്മൾ ഈ ഓഫ് ചെയ്തിട്ട് ചെയ്യണം, അല്ല പനീറിനും ഇങ്ങനെ തന്നെയാണോ? അല്ലല്ലോ, അല്ല അത് തിളച്ച് വരുമ്പോഴത്തേക്ക് ഇത് കുറച്ച് സോഫ്റ്റ് ആയിട്ട് വേണം എന്നുള്ളതുകൊണ്ടാണ് നമ്മളൊന്ന് ഓഫ് ചെയ്ത് ഒന്ന് ഇളക്കി ഇളക്കി അതിൻ്റെ ചൂടൊന്ന് കുറച്ചിട്ട് ചെയ്യണത്. ഇപ്പം തന്നെ കാണാം, ഇപ്പം വെള്ളം വേറെ ആയിട്ടും പനീർ വേറെ ആയിട്ടും വരുന്നുണ്ടല്ലോ. അതെ 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 അതെ, ഇതാണ് സംഭവം. ഇനി നമുക്ക് ഒട്ടും വെയിറ്റ് ചെയ്യണ്ട, ഇനി നമുക്ക് ഇത് അങ്ങോട്ട് ഡ്രൈ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഒരു കോട്ടൺ ക്ലോത്തിലാണ് നമ്മൾ അരിച്ചെടുക്കുന്നത്. ക്ലോത്ത് പ്രോപ്പർ ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ അടിയിൽ നമ്മൾ ഒരു ചെറിയ അരിപ്പ വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ആ ക്ലോത്ത് അതിൻ്റെ ഭാരം കൊണ്ട് താഴേക്ക് പോകും. അതെ അതെ, ഇതൊക്കെ നമ്മളെ കിച്ചൺ ടെക്നിക്സ് ആണ്. അതെ, ഇതിനെയും ഇതിലിപ്പോൾ നമ്മൾ നാരങ്ങ നീരാണെങ്കിലും അല്ലെങ്കിൽ പിന്നെ വിനെഗർ ആണെങ്കിലും ഒഴിക്കുമ്പോൾ അതിൻ്റെ ഒരു പുളിപ്പ് കാണും. അപ്പം നല്ലോണം ഇത് കഴുകിയെടുക്കണം, പനീർ നല്ലോണം കഴുകിയെടുക്കണം. ഞാനിത് നല്ലോണം വെള്ളം കളഞ്ഞിട്ട് എടുക്കണം. ഇതേ നന്നായിട്ട് വെള്ളം ഇതാക്കിട്ട്. അതെ അതെ അതെ, ഇത് ഇങ്ങനെ എടുത്തിട്ട് നമ്മൾ നമ്മുടെ കിച്ചണിലെ ടാപ്പ് ഇല്ലേ അതിലൊന്ന് ഹാങ് ചെയ്ത് വെച്ചിരുന്നാൽ തന്നെ ദൂരിപ്പോയിക്കോളും കുറച്ച് സമയം. നന്നായി പിഴിഞ്ഞല്ലേ, നല്ലോണം വെള്ളമൊക്കെ പോയിട്ടുണ്ട്. അപ്പം ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലോട്ട് വെച്ചിട്ട് ഇതിൻ്റെ മെയിൻ പ്രോസസ്സ് തുടങ്ങുകയാണേ. ഓക്കെ, ഇതിൻ്റെ മെയിൻ പ്രോസസ് ഉണ്ടാക്കുന്നതാണ്. ആ അല്ല, ഇതിന് മുമ്പ് ഈ പനീർ നമുക്ക് നല്ലോണം ഒന്ന് മാഷ് ചെയ്തെടുക്കണം, ഒന്ന് നല്ലോണം തിരുമ്മി സോഫ്റ്റ് ആക്കണം. ഓ ശരി ശരി, അതാണ് അതിൻ്റെ സീക്രട്ട്. ഓ ഓക്കെ, അപ്പോൾ ഇത് നമ്മുടേതാ ഈ കയ്യും വെച്ചിട്ട് കയ്യുടെ ഈ ഭാഗം വെച്ച് ഈ ഭാഗം നല്ലോണം ഇങ്ങനെ മാഷ് ചെയ്തെടുക്കണം. കുറച്ച് ബലമൊക്കെ കൊടുക്കേണ്ട ഒരു സ്റ്റേജ്. അതെ അതെ അതെ, അതൊരു 5-10 minutes ഇങ്ങനെ നല്ലോണം മാഷ് ചെയ്തുകൊണ്ടിരിക്കണം. ഈ ഒരു സ്റ്റേജിന് അല്ലെങ്കിൽ ഇപ്പം ഉണ്ടാക്കുന്നതിന് നമ്മൾ എന്താ പറയുക? ഇതിന് നമ്മൾ അവർ പറയുന്നത് ചന എന്നാണ് പറയുന്നത്, നമ്മൾ പനീറെന്ന് പറഞ്ഞാൽ മനസ്സിലാവും എല്ലാവർക്കും, അല്ലെങ്കിൽ ചന എന്ന് പറയുമ്പം എന്താണെന്ന് ഇവിടെ എല്ലാവർക്കും മനസ്സിലാവില്ലല്ലോ. നമുക്കിനി ഇതിനുള്ള പാവ് കാച്ചണ്ടേ? ആ അതെ, ആ സെയിം ടൈം തന്നെ നമുക്ക് വെച്ചോളൂ. അപ്പം അതിന് ഒരു പാത്രം വെക്കുന്നു, ഷുഗർ സിറപ്പ് ഉണ്ടാക്കാൻ. ഷുഗർ സിറപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിലെന്താ ചേർക്കണ്ടേ? 1.5 cup പഞ്ചസാര ഇടുകയാണേ. അപ്പോൾ നമ്മൾ 1 liter പാലാണ് എടുത്തിരിക്കുന്നത്, അതിനനുസരിച്ചിട്ടുള്ള രസഗുള ഉണ്ടാവുക. അപ്പം അതിലേക്ക് ഇപ്പം 1.5 cup പഞ്ചസാര എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു 1 cup പഞ്ചസാര, 3 cup വെള്ളം വേണം. ഓക്കെ ഓക്കെ, അത് തിളച്ച് വരട്ടെ. ഇപ്പോഴത്തേക്ക് നമുക്കിതിൻ്റെ ആ നേരം കൂടി നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തിട്ട് ബോൾ ബോൾ ആക്കാം അല്ലേ? ബോൾ ഉണ്ടാക്കാം. ഇത് ഉണ്ടാക്കുമ്പോൾ ചെറു ചെറുതാക്കണ്ടേ? അതായത് പിന്നെ പൊങ്ങി വരില്ലേ? ഇത് അതിൻ്റെ ഡബിൾ സൈസ് ആവും. അതാണ്, ആ ഇത് ഷുഗർ സിറപ്പിൽ ഇടുന്ന ആ സമയത്ത് നല്ല ചൂടിൽ വേണം ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. ചിലർ ഇത് കുക്കറിനകത്ത് വെക്കും, കുക്കറാകുമ്പം 4 sides ഇങ്ങനെ നല്ലോണം ഹീറ്റ് വരുമല്ലോ, അതിന് വേണ്ടിയിട്ട് കുക്കറിൽ വെച്ചിട്ടും ചെയ്യാറുണ്ട്. നമുക്കിപ്പം ഇത് നല്ല തീയിൽ വെച്ചിട്ട് നല്ല ഹോട്ടായിട്ടിരിക്കുമ്പോൾ ബോൾസ് ഇട്ടാൽ മതി. ഓക്കെ, അപ്പം നമുക്കിനി ഇത് ചെറിയ ബോൾസ് ആക്കിയിട്ട് ഉണ്ടാക്കാമേ. ഞാൻ പോർഷൻസ് ഉണ്ടാക്കി വെക്കാം. ഓക്കെ, ഇനി ഇതിന് നമുക്ക് നല്ല ബോൾ രൂപത്തിലാക്കിയെടുക്കണം. അപ്പം ഇങ്ങനെ കയ്യിൽ വെച്ചിട്ട് നല്ലോണം റൗണ്ട് റൗണ്ട് ഷേപ്പിലാക്കി എടുക്കണം. ഇതാണ് പ്രോസസ്സ്. അപ്പോൾ മൊത്തം നമ്മൾ ബോൾസൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതെ, അപ്പോൾ ഇനി നമുക്കിത് ഇടാം ഷുഗർ സിറപ്പിലോട്ട് ഇടാം. ഇതെല്ലാം കൂടെ ഒരുമിച്ച് തന്നെ വേണം ഷുഗർ സിറപ്പിലോട്ട് ഇടാൻ. ഓ, ലേറ്റ് ആക്കരുത്. ഇല്ല, എനിക്ക് ഇടാൻ ഭയങ്കര മോഹം. മോഹം ഇട്ടുള്ളൂ. നന്നായി തിളച്ച് വരുന്ന ഷുഗർ സിറപ്പ് കാണാമല്ലോ. അപ്പോൾ അതിലെടുക്കണം ഇനി ഇത് വേവണം. ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ച്
റോസ് വാട്ടർ ഒഴിക്കുകയാണേ. അപ്പം ഞാൻ ഇപ്പോൾ കുറച്ച് ഒഴിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് കുറച്ച് സമയം കഴിഞ്ഞിട്ട് നമ്മളിത് ഫൈനൽ സ്റ്റേജിലും ഒഴിക്കുന്നുണ്ട്. അപ്പോൾ ഇത് നല്ല ചൂടിൽ തന്നെ കിടക്കട്ടെ, എന്നിട്ടൊന്ന് അടച്ചു വെക്കണം. ആണോ? ശരി. അപ്പോൾ നമ്മളിതിന് നല്ലൊരു മണം കിട്ടാനായിട്ട് ഈ ബോൾസ് ഇട്ട സമയത്ത് തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ റോസ് വാട്ടർ ഒഴിച്ചു. അപ്പോൾ ഒരു 15 മിനിറ്റിൻ്റെ കാത്തിരിപ്പ് കൂടി നമുക്കുണ്ട്. എന്നാലേ നന്നായിട്ട് ബൾജ് ചെയ്ത് വന്നിട്ടുള്ള രസഗുളാസ് നമുക്ക് കിട്ടുള്ളൂ. തിളച്ചുകൊണ്ടിരിക്കുകയാണ്. തിളച്ച് നന്നായിട്ടത് പൊങ്ങി വരട്ടെ. നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ തുറന്നോക്കാം അല്ലേ? തുറന്നോക്കാം. ഡബിൾ സൈസ് ആയിട്ടുണ്ടോ എന്നൊക്കെ. വാ, ആയിട്ടുണ്ട്. ഇടൂ. നമ്മൾ ഇട്ടിരുന്ന സൈസിന്റെ ഡബിൾ, അതിനേക്കാൾ കുറച്ചുകൂടി വേണമെങ്കിൽ പറയാം. ആ ഒരു സൈസിലേക്ക് ബൾജ് ചെയ്ത് വന്നിട്ടുണ്ട് രസഗ്ലാസ്. ഞാൻ നമ്മളിത് ഇടയ്ക്ക് ഒന്ന് തുറന്നിട്ട് ഇത് ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുത്തിരുന്നേ. അപ്പോൾ ദാ റെഡി ആയിട്ടുണ്ടേ. അപ്പോൾ നമുക്ക് നോക്കാം ഇത് സോഫ്റ്റ് ആയിട്ടുണ്ടോ എന്ന് നോക്കാം. സോഫ്റ്റ് ആയാലാണ് കറക്റ്റ് ആയിന്നുള്ള അർത്ഥം അല്ലേ? കറക്റ്റ് ആയിന്നുള്ള. ഇജി ഒന്ന് തൊട്ട് നോക്കിക്കോ. അയ്യോ, സോഫ്റ്റ് ആയി, താഴത്തേക്ക് പോകുന്നു. അതാണ് അതിന്റെ കറക്റ്റ് കണക്ക് അല്ലേ, ടെക്സ്ചർ. അപ്പൊ നമുക്ക് ഇനി ഇതൊരു ബൗളിലോട്ട് മാറ്റാമേ. ഈ ചൂടിൽ നമ്മൾ ഇത് കഴിക്കില്ലല്ലോ. ചൂടിൽ കഴിച്ചാൽ ആ ഒരു ടേസ്റ്റ്, അതിന്റെ ഒരു രസം വരത്തില്ല. രസഗുളന്റെ രസം കിട്ടണമെങ്കിൽ കുറച്ച് തണുത്തിട്ട് കഴിക്കുന്നതായിരിക്കും നല്ലത്. ഇത് ഫൈനൽ എടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് റോസ് വാട്ടറും കൂടെ ഇതിൻ്റെ അകത്ത് ഒഴിച്ചു കൊടുക്കാം. ഓക്കെ. റോസ് വാട്ടർ ഒഴിക്കുകയാണേ. ഒരു 2.5 സ്പൂണും കൂടെ ഇപ്പോൾ ഒഴിച്ചിട്ടുണ്ട്. ഇത് ചൂടുണ്ട്, ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിക്കേ. നല്ല ചൂടുള്ള രസഗുള എന്ന് ഞാൻ ആദ്യമായിട്ട് കേൾക്കുകയാണ്. എൻ്റെ കയ്യിൽ അത് കിട്ടുകയും ചെയ്തു. പക്ഷെ ഇത്ര ചൂടിൽ ഇത് കഴിക്കാൻ പറ്റില്ല. ഒന്ന് ചൂടാറട്ടെ, എന്നിട്ട് ഞാൻ കഴിക്കാം. രസഗുള 1 ലിറ്റർ പാൽ തിളപ്പിക്കുക. തിളച്ച ശേഷം പാലൊന്ന് തണുക്കാൻ വയ്ക്കുക. ഇതിലേക്ക് വിനാഗിരി ഒഴിച്ച് പാൽ പിരിച്ചെടുക്കുക. ഇനി ഇത് സ്ട്രെയിൻ ചെയ്തെടുത്തതിന് ശേഷം വെള്ളമയം മാറാനായി കോട്ടൺ ക്ലോത്തിൽ കെട്ടിവയ്ക്കുക. ഇനി പനീർ നന്നായി കൈകൊണ്ട് മാഷ് ചെയ്ത് സോഫ്റ്റ് ആക്കുക. ഇത് ബോൾസാക്കി മാറ്റുക. തിളപ്പിച്ച പഞ്ചസാര പാനിയിലേക്ക് ബോൾസും കുറച്ച് റോസ് വാട്ടറും കൂടി ഒഴിച്ച് അടച്ചു വെച്ച് 10-15 മിനിറ്റ് തിളപ്പിച്ചെടുക്കുക. സെർവിംഗ് ഡിഷിലേക്ക് മാറ്റി കുറച്ച് റോസ് വാട്ടർ കൂടി ഒഴിച്ച് തണുപ്പിച്ചാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള രസഗുള റെഡി. അപ്പോൾ ദീപചേച്ചി ഇപ്പോൾ ഒന്ന് കൂളായിട്ടുണ്ട്, കഴിക്കട്ടെ കേട്ടോ. കഴിച്ചു നോക്കൂ. യെസ്, നല്ല സോഫ്റ്റ് ആണ്, നമുക്ക് ഈസി ആയിട്ട് കഴിക്കാൻ പറ്റും. ഒരു പീസ് എടുത്തു കഴിക്കണേ. നല്ല സോഫ്റ്റ് ആണ്, രസഗുളയുടെ കറക്റ്റ് ടേസ്റ്റ് വന്നിട്ടുണ്ട്. ഉള്ളിൽ നല്ല സോഫ്റ്റ് ആണ്. നമ്മൾ പുറത്ത് വാങ്ങുന്ന ആ ഒരു ഫീല് നമുക്ക് കിട്ടും. ഒന്നുകൂടി മധുരം ഉള്ളിലേക്ക് പിടിക്കാനുണ്ട്, കാരണം കുറച്ചൊരു സമയം എടുക്കും. ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ ഈ ദീപാവലി എന്ന് പറഞ്ഞെങ്കിൽ മധുരം ഒരുപാട് നിറഞ്ഞു നിൽക്കുന്ന ഒരു ആഘോഷമാണ്. നമുക്ക് ഓൾറെഡി ഒരു മധുരം കണ്ടു, രസഗുള, ഇനി ഒരു മധുരം കൂടി ഇല്ലേ? ഓക്കെ. അപ്പോൾ അത് എന്താണെന്നുള്ളത് നമുക്കിപ്പോൾ പറയണ്ട, ഒരു സസ്പെൻസ് കിടന്നോട്ടെ. ബ്രേക്ക് കഴിഞ്ഞിട്ട് പറയാം. ഓക്കെ, ഷോർട്ട് ബ്രേക്ക്. വെൽക്കം ബാക്ക് ടു ദേ രുചി. ദാ നമ്മൾ ഓൾറെഡി നല്ലൊരു മധുരം കണ്ടു. പക്ഷേ ദീപാവലിക്ക് ഒരു മധുരം എന്നല്ല, കുറേ മധുരം ഇങ്ങനെ നിറഞ്ഞു നിൽക്കണം. നോർത്ത് ഇന്ത്യയിലൊക്കെ അങ്ങനെയാണ്. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മധുരം, ഇപ്പം നമ്മുടെ വീട്ടിലുണ്ടാക്കുന്നത് ഒരു ഐറ്റം ആയിരിക്കും, അത് വേറൊരു വീട്ടിൽ അങ്ങോട്ടേക്ക് പ്രസൻറ്റ് ചെയ്യും, അവിടെ ഉണ്ടാക്കുന്ന മധുരമൊക്കെ ഇങ്ങോട്ടേക്ക് തരും, അങ്ങനെയല്ലേ? അപ്പം നിറച്ച് മധുരം നിറഞ്ഞു നിൽക്കുന്നതുകൊണ്ട് തന്നെ ഇന്ന് ദേ രുചിയിൽ 2-ാമത്തെ വിഭവവും ഒരു മധുരമാണ്. എന്താ അതിൻ്റെ പേര് ദീപചേച്ചി? ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ബർഫി. മിൽക്ക് പൗഡർ കൊണ്ട് എങ്ങനെ ബർഫി ഉണ്ടാക്കാൻ നോക്കാം. കോക്കനട്ട് ബർഫി ഉണ്ട്, അങ്ങനെ പല ബർഫീസ് ഉണ്ട്. ഇതിപ്പോൾ മിൽക്ക് പൗഡർ കൊണ്ടുള്ള ബർഫി അല്ലേ? അപ്പോൾ എങ്ങനെയാണ് അത് ആദ്യം ചെയ്യണേ? അതിൻ്റെ ആദ്യ ഇൻഗ്രീഡിയൻസ് നോക്കാം. ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ല ഇതിന്, വളരെ എളുപ്പമാണ്. മിൽക്ക് പൗഡർ, മെയിനായിട്ട് മിൽക്ക് പൗഡർ വേണം, മിൽക്ക് വേണം, നെയ്യ് വേണം, പഞ്ചസാര വേണം, പിന്നെ പിസ്താഷ്യോ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, പിന്നെ ഏലക്ക, പഞ്ചസാര പൊടിച്ചത്. മിൽക്ക് പൗഡറിന്റെ ക്വാണ്ടിറ്റി എങ്ങനെയാ? അതിപ്പോ അത് ഞാൻ 2 കപ്പ് അളന്ന് വെച്ചിരിക്കുകയാണ്. ഇത് 2 കപ്പ് വെച്ചിട്ടുണ്ട്. ഒരു 1.5 മുതൽ 3/4 കപ്പ്, 3/4 കപ്പ് പാല് അത്ര മതിയാകും. പിന്നെ നെയ്യ് വന്നിട്ട് അതും ഒരു 1/4 കപ്പ് നെയ്യ് ചേർക്കണം. ഇത്രയേ ഉള്ളൂ. പഞ്ചസാരയ്ക്ക് അളവുണ്ട്? പഞ്ചസാര ഉണ്ട്. പഞ്ചസാര അവരവരുടെ മധുരത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 1/4 കപ്പ് എടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം എന്താ ചെയ്യണേ? ആ, നമുക്ക് സ്റ്റൗ കത്തിച്ചിട്ട് തുടങ്ങാം അല്ലേ? പാൻ വെക്കാം. ശരി, പാൻ വെക്കട്ടെ. അരക്കപ്പ് നെയ്യ് ചേർക്കാവേ.
അതിലേക്ക് തന്നെ പാലൊഴിക്കുകയാണ്. മുക്കാൽ കപ്പ് അല്ലേ? മുക്കാൽ കപ്പ് പാലൊഴിച്ചു. ഇനി ഇതിലേക്ക് പാൽപ്പൊടി ചേർക്കണേ. പാൽപ്പൊടി ചേർക്കുമ്പോൾ ലംസ് ഉണ്ടാവാതിരിക്കാൻ അപ്പം തന്നെ ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കുന്നത് ലോ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. ഞാൻ ചേർക്കണേ. അപ്പോൾ ഈ സ്റ്റേജിൽ നല്ല ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട്. കട്ട കെട്ടാതിരിക്കാൻ ഇട്ടോട്ടെ? ഞാൻ ഇട്ടോട്ടു. 2 കപ്പ് മിൽക്ക് പൗഡറാണ് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്നത്. ചെറിയ ഒരു ഹെൽപ്പ് വേണം. ഇതൊന്ന് ഇളക്കിക്കൊണ്ടിരുന്നോളൂ. നമ്മൾ ഇതിനകത്ത് ഷുഗർ ചേർത്തിട്ടില്ലല്ലോ. അപ്പൊ ഞാൻ 1/2 കപ്പ് ഷുഗർ ചേർക്കാവേ. അപ്പൊ നമ്മൾ ചേർത്ത ആ ഒരു പാലും പാലിന്റെ പൊടിയും എല്ലാം നന്നായിട്ട് കുറുകി കട്ടയായി തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ ഇപ്പം നമ്മൾ ഈ ഷുഗർ ചേർക്കുമ്പോൾ ഇത് നല്ലോണം ലൂസ് ആവും അല്ലേ? കാരണം ഷുഗർ ഒന്ന് മെൽറ്റ് ആയിട്ട്. ഇതിപ്പോ എത്ര ഷുഗർ നമ്മൾ ചേർത്ത്? 1/2 കപ്പ് ചേർത്തിട്ടുണ്ട്. 1/2 കപ്പ്, 1/2 കപ്പ് മുതൽ 1/2 അത് ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ച്. ഇനി നല്ലോണം ഇത് ലൂസ് ആയിട്ട് വരും. ഇപ്പം നല്ല കട്ടിയായില്ലായിരുന്നു, പെട്ടെന്ന് പെട്ടെന്ന് ലൂസായി. ലൂസ് ആയിട്ട് വരും. ഇത് ഒറ്റ ഒരു ഇതേ ഉള്ളൂ. ഇതിന്റെ മെയിൻ പാകം എന്ന് പറയുന്നത് ഇത് പാത്രത്തിൽ നിന്ന് ഇങ്ങനെ ഫുള്ളായിട്ട് വിട്ടുവരണം. പിന്നെ ഇതിന്റെ ഏറ്റവും എന്താ ലോങ് പ്രോസസ് എന്ന് പറയുന്നത് ഇത് കൂൾ ആവാൻ വേണ്ടിയിട്ടാണ്. ഓ ശരി. മിനിമം 1-3 മണിക്കൂർ കഴിഞ്ഞിട്ടേ നമുക്ക് ഇതിന് കട്ട് ചെയ്തെടുക്കാനൊക്കെ കട്ട് ഇങ്ങനെ മാർക്ക് ചെയ്ത് വെക്കാൻ വേണ്ടി പറ്റുള്ളൂ. ഓ, അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് നമുക്കത് നല്ല പീസസ് ആയിട്ട് ഇളകി വരത്തുള്ളൂ. ഓഹോ, അങ്ങനെയാണിത്. ഓക്കെ. ഇതുപോലെ ഇങ്ങനെ വിട്ട് വിട്ട് വരണം അല്ലേ? നമ്മൾ ഒരു കാര്യം കൂടി ഇതിനകത്ത് ചേർക്കാനുണ്ട്. ഏലക്കാ പൊടി ചേർത്തിട്ടില്ലല്ലോ, അതും കൂടെ നമുക്ക് ചേർക്കാം. അപ്പൊ ഒന്ന് ഇളക്കിക്കോളൂ. നമ്മൾ പാത്രത്തിൽ നിന്ന് ഇത് എടുക്കുമ്പോഴ് ഒട്ടും ഇതിലുണ്ടാവാൻ പാടില്ല. ഇതാണ് ഇതിന്റെ മനസ്സിലായല്ലോ പരുവം. സ്റ്റവ് ഓഫ് ചെയ്തിട്ട് ഓഫ് ചെയ്യണേ. ആ ഓഫ് ചെയ്തു. ഓഫ് ചെയ്തിട്ട് ഗ്രീസ് ചെയ്ത് വെച്ചേക്കുന്ന ഒരു ടിന്നിലോട്ട് മാറ്റാവേ. ഞാനിപ്പോൾ ഇതിനകത്ത് ഒരു ബട്ടർ പേപ്പർ വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ ഗ്രീസ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിത് പതുക്കെ ഇതിലേക്ക് മാറ്റണം. ഓക്കെ. അപ്പൊ നെയ്യ് തടവി അല്ലെങ്കിൽ നെയ്യ് ഇട്ട് വെച്ചിരിക്കുന്ന ആ പാത്രത്തിലുള്ള സ്പൂണ് വെച്ചിട്ട് തന്നെ നമുക്കിത് ലെവൽ ചെയ്യുമ്പോൾ കറക്റ്റ് ആയിട്ട് ഇടും, അല്ലെങ്കിൽ ഇതിങ്ങനെ നമ്മുടെ കയ്യിലേക്ക് പോരാൻ സാധ്യത കൂടുതലാണ്. ഇപ്പൊ ഇത് പരുവം കറക്റ്റ് ആണ്, അതുകൊണ്ടാണ് ഇങ്ങനെ ഒട്ടി പിടിക്കാണ്ട് കിട്ടുന്നത് അല്ലേ. ഡ്രൈ ഫ്രൂട്ട്സ് ഏത് വേണമെങ്കിലും നമുക്ക് ഇടാം. അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇതിങ്ങനെ മേലെ ഇങ്ങനെ ഇരിക്കും. ഇത് നല്ല രസമാണ്. കൂടുതൽ ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ്. കൂടുതൽ ഇടാം അല്ലേ. അപ്പോൾ നച്ചൊക്കെ ഇട്ട് നമ്മൾ ഒന്നുകൂടി പ്രസ് ചെയ്ത് അതിൽ ഫിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് തണുക്കാൻ വെക്കണം. നമുക്കിത് തണുക്കാൻ വെക്കണം. 2 മണിക്കൂറെങ്കിലും വെക്കണം. മിനിമം 2 മണിക്കൂർ വെക്കണം. അപ്പം ഇത് തണുക്കട്ടെ. തണുത്ത് കഴിയുമ്പോൾ നമുക്ക് മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്ത് പീസസ് ആയിട്ട് എടുക്കാം. മിൽക്ക് പൗഡർ ബർഫി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ആദ്യം ഒരു പാനിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് ചൂടാകുമ്പോൾ പാൽ കൂടി ചേർത്ത് നന്നായി ഇളക്കുക. ഇതിലേക്ക് മിൽക്ക് പൗഡർ കുറച്ച് കുറച്ചായി ആഡ് ചെയ്യുക. നന്നായി ഇളക്കി ലോ ഫ്ലെയിമിൽ വെച്ച് കുറുക്കിയെടുക്കുക. അതിനുശേഷം ഇതിൽ കുറച്ച് പഞ്ചസാര ചേർത്ത് ഇളക്കുക. വീണ്ടും കുറുക്കിയെടുക്കുക. ഇതിലേക്ക് ആവശ്യത്തിന് ഏലക്കാ പൊടി ചേർത്ത് നന്നായി യോജിപ്പിച്ച ശേഷം ഈ കൂട്ട് നെയ്യ് തടവിയ ഒരു പാത്രത്തിലേക്ക് മാറ്റി പിസ്ത മുകളിൽ വിതറി 3 മണിക്കൂർ തണുത്തതിനു ശേഷം ഉപയോഗിക്കാം. മിൽക്ക് പൗഡർ ബർഫി റെഡി ആയിട്ടുണ്ടായിരുന്നു. നമ്മൾ തണുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ തണുത്തിങ്ങനെ വന്ന സമയത്ത് അത് ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് പെട്ടെന്ന് കട്ട് ചെയ്ത് കിട്ടാനായിട്ട്. നമുക്ക് ഇനി കട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, മധുരമാണ്. എന്താണ് മധുരത്തിന്റെ ലെവൽ നോക്കട്ടെ. മിൽക്ക് പൗഡർ ബർഫി.
അടിപൊളി. നെയ്യിന്റെ മണവും ടേസ്റ്റ്, നെയ്യിന്റെ മണം, പാലിന്റെ മണം, പാൽക്കോവടയ്ക്ക് ടേസ്റ്റ് അല്ലേ? സെയിം അത് തന്നെയാണ്, പാൽപ്പൊടിയാണ് നമ്മൾ യൂസ് ചെയ്തേക്കുന്നത്. പാൽക്കോവ തന്നെ നമ്മൾ കഴിക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പാൽക്കോവ കഴിക്കുമ്പോഴുള്ള ഒരു ഫ്ലേവറും ടേസ്റ്റും. പക്ഷേ എന്താ പറയുക, ഒരു പുറത്ത് പോയിട്ട് നേരത്തെ പറഞ്ഞ പോലെ എത്ര പൈസയെ നമ്മൾ ഈ ഒരു സീസണിൽ ദീപാവലി സ്വീറ്റ് വാങ്ങാനായിട്ട് കൊണ്ടുപോയിട്ട് ബേക്കറിയിൽ കൊടുക്കുന്നത്. പക്ഷെ അത് ഒക്കെ വേണമെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. സിമ്പിളായിട്ട് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ്, അതിൻ്റെ കറക്റ്റ് ഫ്ലേവർ, നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്ന അതേ ഫ്ലേവർ, അതേ ടേസ്റ്റ്, അതേ ഒരു റിച്ച്നെസ് ഒക്കെ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റും. ഇപ്പോൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയായിട്ട് ഓരോരോ സ്റ്റെപ്പും എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളത് നന്നായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. സോ നേരത്തെ പറഞ്ഞ പോലെ ദീപാവലിക്ക് നമ്മൾ സ്വീറ്റ്സൊക്കെ വാങ്ങുന്നത് ശരി, വാങ്ങിക്കോളൂ. പക്ഷേ ഇതപ്പം നേരത്തെ കാണിച്ച രസഗുള, അതേപോലെ തന്നെ ഈ ഒരു സ്വീറ്റൊക്കെ അടുത്ത ദീപാവലിക്കെങ്കിലും നമ്മൾ വീട്ടിലുണ്ടാക്കണം. അപ്പോൾ അതൊക്കെ അടിപൊളിയായിരിക്കും എന്നുള്ളത് ഞാൻ ഗ്യാരണ്ടി പറയുന്നു. അപ്പോൾ ദീപ ചേച്ചി, വൺസ് അഗെയിൻ ഹാപ്പി ദിവാലി. താങ്ക് യു. അപ്പോൾ നമ്മുടെ ഇതാ ഈ ഒരു എപ്പിസോഡ് വൈൻഡ് അപ്പ് ചെയ്യേണ്ട സമയമായി. നമുക്ക് ഒരുമിച്ച് നമ്മുടെ പ്രേക്ഷകരോട് ഹാപ്പി ദിവാലി പറയാം അല്ലേ? എല്ലാ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ ഹാപ്പി ദിവാലി.